വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയുടെ ജീവിതം പശ്ചാത്തലമാക്കി ഒരുങ്ങുന്ന ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ് സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നിർവഹിച്ചു സിനിമ ഓഗസ്റ്റിൽ തിയേറ്ററുകളിൽ എത്തും മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇരുപത്തിയൊന്നാം വയസ്സിൽ മധ്യപ്രദേശിലെത്തി പീഡിത ജനതയ്ക്കായി ജീവിതം ഹോമിച്ച വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി റാണിമര്യയുടെ ത്യാഗോജ്വലമായ ജീവിതം ആസ്പദമാക്കിയുള്ള ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി മലയാളം ഹിന്ദി സ്പാനിഷ് ഫ്രഞ്ച് ഭാഷകളിൽ നിർമ്മിച്ച ചിത്രം ഓഗസ്റ്റിൽ തിയേറ്ററുകളിൽ എത്തുമെന്ന് സംവിധായകൻ ഡോക്ടർ ഷൈസൻ പി പിയൌസൈഫ് പറഞ്ഞു മഹാരാഷ്ട്രയിലെ ലോണവാലയിൽ മുപ്പത്തിമൂന്ന് ദിവസത്തോളം എടുത്താണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുകയാണ് ടൈറ്റിൽ ലോഞ്ച് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി എറണാകുളം ഐ എം എ ഹാളിൽ നിർവഹിച്ചു സമൂഹ നന്മയ്ക്കായി പ്രവർത്തിച്ച വ്യക്തിത്വമാണ് സിസ്റ്റർ റാണി മരിയുടേതെന്ന് കർദിനാൾ പറഞ്ഞു ഹൈബീഡൻ എം പി റോജി എം ജോൺ എം എൽ എ തുടങ്ങിയവർ പങ്കെടുത്തു വിൻസി അലോഷ്യസ് ആണ് റാണി മരിയയെ അഭിനയിക്കുന്നത് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രഗേഷൻ സന്യാസിനി സമൂഹത്തിന്റെ മധ്യപ്രദേശിലെ ഭോപ്പാൽ അമല പ്രോവിൻസിൽ സാമൂഹ്യ പ്രവർത്തന വിഭാഗത്തിന്റെ ചുമതലയുള്ള കൌൺസിലറായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഫെബ്രുവരി ഇൻഡോറിലാണ് സിസ്റ്റർ റാണിമര്യ രക്തസാക്ഷിത്വം മരിച്ചത് സമൂഹത്തിലെ നിർദ്ധനർക്കു വേണ്ടി സ്വരമുയർത്തി സാധാരണക്കാർക്ക് വിദ്യാഭ്യാസവും സ്വയം പര്യാപ്തതയും ലഭ്യമാക്കുന്നതിന് സാമൂഹ്യ ഇടപെടലുകൾ നടത്തിയ സിസ്റ്റർ റാണിമര്യയുടെ സേവനം ജന്മിമാരെ ചോടിപ്പിക്കുകയായിരുന്നു തുടർന്ന് ജന്മിമാർ സമന്ദർ സിംഗ് എന്ന വാടക കൊലയാളിയെ ഉപയോഗിച്ച് സിസ്റ്റർ റാണിമരിയെ കൊലപ്പെടുത്തുവാൻ നിയോഗിച്ചു മധ്യപ്രദേശിലെ ഉദയനഗറിൽ നിന്ന് ഇൻഡോറിലേക്കുള്ള ബസ് യാത്രക്കിടെയാണ് റാണിമരിയ കൊല്ലപ്പെട്ടത് ഏറെക്കാലത്തെ ജയിൽവാസത്തിനു ശേഷം മാനസാന്തരപ്പെട്ട സമന്ദർ സിംഗ് സിസ്റ്റർ റാണിമരിയുടെ വീട്ടിലെത്തി മാതാപിതാക്കളോട് മാപ്പ് ചോദിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് നവംബർ നാലിനാണ് റാണിമരിയെ തിരുസഭ വാഴ്ത്തപ്പെട്ട രക്തസാക്ഷിയെ പ്രഖ്യാപിച്ചത് റാണിമരിയയുടെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിൽ പങ്കെടുക്കുവാൻ കൊലയാളി സമന്ദർ സിംഗും എത്തിയിരുന്നു